Hi friends, welcome to Kitchen Flame. ഇന്നത്തെ കിച്ചൺ ഫ്ലെയിം സ്പെഷ്യൽ പ്രോൺ മലായ് കറിയാണ്. ഇതിനായി ചൂടായ പാനിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് ഡീവെയിൻ ചെയ്ത് വെച്ച 10 ചെമ്മീനാണിത്. ഇത് കുറച്ച് ഉപ്പും മഞ്ഞളും മുളകുപൊടിയും പരട്ടി 15 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഈ ചെമ്മീൻ നമുക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അധികം വേവിക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി. ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിനെ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് ബാക്കിയുള്ള എണ്ണയിലേക്ക് കുറച്ച് കറുവപ്പട്ടയും ഏലക്കയും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 സവാള കൊത്തിയരിഞ്ഞതാണ്, അത് നന്നായിട്ട് കൊടുക്കാം. അതിന്റെ ബാക്കി 1/2 സവാള നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റും ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇത് ഓരോ മസാല ഒന്നിച്ചല്ല നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഓരോ മസാലയും ഇട്ട് നന്നായി വഴച്ച ശേഷം മാത്രമേ അടുത്ത മസാല ഉണ്ടാവൂ. ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ മസാല ഇട്ട ശേഷം നമ്മൾ നന്നായിട്ട് വഴച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നന്നായിട്ട് വഴച്ചു കൊടുത്ത ഇതിലേക്ക് നമ്മൾ 1/2 ടൊമാറ്റോ അരച്ച പേസ്റ്റ് ആണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുകൊണ്ട് നമുക്ക് മധുരമൊന്നും വരില്ല, അതിന്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് 1/2 മുറി തേങ്ങയുടെ പാലാണിത്. നന്നായിട്ട് പിഴിഞ്ഞെടുത്ത തിക് പാലാണ്, 1/2 പാലാണ്. ഇതിലേക്ക് നമ്മൾ വേറൊരു വെള്ളവും ചേർക്കുന്നില്ല. നമ്മൾ ഈ തേങ്ങാപ്പാലിലാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അതിൽ നിന്ന് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ട്, അത് പിന്നീട് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾക്ക് പറയാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് നമ്മൾ. നമ്മൾ ഇതിലേക്ക് വറുത്ത് വെച്ച പ്രോൺസ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് നേരത്തേക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. നമ്മളുടെ മൂടി മാറ്റി നല്ല എണ്ണയെല്ലാം തെളിഞ്ഞ് കാണാനെല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. നമുക്ക് 10 കശുവണ്ടി, ഞാൻ പറഞ്ഞ മാറ്റി വെച്ച തേങ്ങാപ്പാലില്ല അതിൽ അരച്ചെടുത്തതാണ്, 10 കശുവണ്ടിയുടെ പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ബംഗാളികൾ സാധാരണയായിട്ട് ഇതിന് പകരം തൈര് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ നമ്മൾ 2-3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്ന സ്ഥലത്ത് അവർ കടുകെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇത് നമ്മളൊരു പ്ലേറ്റിലേക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് വളരെ ട്രഡീഷണൽ ബംഗാളി ഡിഷാണ്. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.